അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിന്റെ പേരിലാണ് എനിക്കും നിങ്ങൾക്കും ദീനിന്റെ ചിന്തയിലായി ഈ മുബാറക്കായ സമയത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അള്ളാഹു തആല നമ്മളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സരമാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദുനിയാവിൽ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ വളരെയധികം തയ്യാറെടുക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ആ തയ്യാറെടുക്കലൊക്കെ വളരെ കുറച്ചാ ചെയ്യുന്നത്. കാരണം നമുക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ, അതാണ് സംഭവം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ അമലുകളെ നമ്മൾക്ക് എങ്ങനെ തർത്തീബാക്കണം, എങ്ങനെ അതിനെ സംവിധാനം ചെയ്യണം, ഇതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിവില്ല. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുമില്ല. പിന്നെ അറിവുള്ളവർ ആ അറിവനുസരിച്ചിട്ട് അമൽ ചെയ്തു പോകുന്നു, അറിവ് കുറഞ്ഞവർ അതിനനുസരിച്ചുള്ള അവർക്ക് എന്തോ അറിവുണ്ടോ അതനുസരിച്ച് ചെയ്തു പോകുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ട് പല രീതിയിലും പല സന്ദർഭങ്ങളിലും. പക്ഷേ ഏതാണ് ശരിയായ നില? ശരിയായ നിലയിൽ നമ്മളെ ആഖിറത്തിൽ വിജയിപ്പിക്കുന്ന അമലുകൾ, ജീവിത രീതി എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ആരും അതിനെക്കുറിച്ച് വേവലാതിയുള്ളവരുമല്ല. അതിനെക്കുറിച്ചൊന്നും റിസർച്ച് ഇല്ല ആരുടെയും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. കാരണം അള്ളാഹു തആല തുറന്നു വെച്ചിരിക്കുകയാണ്. അള്ളാഹു തആല വിജയത്തിനുള്ള വഴി ഒരിക്കലും അടച്ചിട്ടില്ല ആരുടെ മുമ്പിലും. ആർക്കും അത് തിരഞ്ഞെടുക്കാം, ആർക്കും അതിനെ സ്വീകരിക്കാം. അതിന് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ആരോഗ്യമുള്ളവനെന്നോ രോഗിയെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. മരണപ്പെട്ട മനുഷ്യനൊഴിച്ച് അല്ലെ, മരിക്കുന്ന മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവർക്കും സ്വന്തമായി തൻ്റെ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ തിരഞ്ഞെടുക്കാനും അതിനെ തീരുമാനിക്കാൻ അവകാശമുണ്ട്. അതിന് അള്ളാഹു തആല എല്ലാം എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താക്കണം? നമ്മൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ പരമാവധി കാര്യങ്ങൾ നല്ല സംവിധാനത്തോടുകൂടി ആക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദുനിയാവിൽ അനുവദിച്ച സമയത്തിനകത്ത് ഇത് തീർത്തിട്ട് നമുക്ക് പോകേണ്ടതാണ്. അല്ലാതെ നമ്മളിവിടെ പെർമനൻ്റായിട്ട് നിൽക്കാനുള്ളവരല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ പ്രവാസ ജീവിതത്തിലേക്ക് എത്തുന്നത് എപ്പോഴാ? ആ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു സാഹചര്യം അവൻ ആഗ്രഹിക്കുമ്പോഴാണ്. അവൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ചതിന് ശേഷം ഇവിടെ എത്തിയത്. ഇതേപോലെ തന്നെയുള്ളൂ മരിച്ച് നമ്മൾ കബറിലേക്ക് എത്തുന്നത് മുതൽ പിന്നെ അങ്ങോട്ട് ആഖിറത്തിലെ ഓരോ ഘട്ടങ്ങളിലേക്കുള്ള കാര്യങ്ങളെല്ലാം സംവിധാനം ചെയ്യേണ്ടി വിടുന്നു. ഖബർ സംവിധാനം ചെയ്യേണ്ടത് ഇവിടെയാ, മൈസൂർ സംവിധാനം ചെയ്യേണ്ടത് ഇവിടെയാ, സിറാത്ത് സംവിധാനം ചെയ്യേണ്ടത് ഇവിടെയാ. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ജീവിതം വരാൻ പോവാണ്. കാലാകാലം വലിയൊരു ജീവിതം ആഖിറത്തിൽ വരാൻ പോകുന്നതെല്ലാം അതിന്റെ തുടക്കം ഖബർ മുതലാണ്. ഖബർ കഴിഞ്ഞ് ഖബറിലേക്ക് എത്തിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധമേ തീർന്നു. പിന്നെ ഈ ലോകവുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. ഈ ലോകത്ത് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് ചെയ്തോളാൻ പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ഇത് ചെയ്യാനുള്ള സമയത്ത് അവൻ സമയം പാഴാക്കി, അവൻ അവൻ്റെ സുഖ ആഡംബരങ്ങളിൽ മതിമറന്ന് നിന്നു, തീർച്ചയായിട്ടും അവൻ അപകടത്തിലാണ്. അവൻ അപകടത്തിലാണ്. താൽക്കാലികമായി ഏതെങ്കിലും ഒരു സുഖം കിട്ടുന്നതിനെ അവൻ തേടിക്കൊണ്ടിരുന്ന അവൻ അപകടത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് പല ഉദാഹരണങ്ങളിലൂടെ ഇത് പഠിപ്പിക്കുന്നത്. നമുക്ക് പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരു വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നു. ആ വള്ളി രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും അതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നു. കിതാബിൽ ഒരു ഉദാഹരണം. അങ്ങനെ ആ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ താഴേക്ക് പോകുമ്പോൾ താഴെ അവനെ നോക്കി നിൽക്കുന്ന ഒരു ക്രൂര ജന്തു അല്ലെങ്കിൽ ഒരു വന്യമൃഗം, അവൻ താഴേക്ക് വീഴേണ്ട താമസമുള്ള അത് കൊന്നുകളയും, അത് തിന്നുകളയും, അത് ഇല്ലാതാക്കും. അപ്പൊ ഇവൻ ഈ തൂങ്ങിക്കിടക്കുന്ന ഈ പിടിവള്ളിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് പക്ഷേ കരണ്ടുകൊണ്ടിരിക്കുക. ആരാ? ഒരു കറുത്ത എലിയും വെളുത്ത എലിയും അത് കരണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുറിയാൻ ഏതാനും താമസം, ഏതാനും സമയമുള്ളൂ. അത് മുറിഞ്ഞു കഴിഞ്ഞാൽ അവൻ താഴെ വീഴും. ആ സമയത്ത് മുകളിൽ നിന്ന് ഒരു തേനീച്ചക്കൂടിൽ നിന്ന് തേൻ ചെറുതായിട്ട് അവൻ്റെ നാവിലേക്ക് ഇറ്റു വീണു, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ നേരെ വന്നു. അവൻ അത് നക്കിയെടുക്കുന്നു, അല്ലെ, അത് അവൻ ആസ്വദിക്കുന്നു. അവൻ ആസ്വദിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞു? ഈ എലി കരണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചരടിലാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു. അങ്ങനെ മറന്ന് മതിമറന്ന് ഇവൻ ആ തേനിന്റെ മധുരം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്തു പറയും? നമുക്ക് എന്ത് തോന്നും? അവന് ബുദ്ധിമാനായിട്ട് തോന്നുവോ അവൻ മടയനായിട്ട് തോന്നുവോ? സരങ്ങളെ, ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഉദാഹരണമാണ് പറയുന്നത്. കിതാബിൽ വന്നിരിക്കുന്ന ഉദാഹരണമാണ്. ഏതാ വെളുത്തേലി കറുത്തേലി എന്ന് പറയുന്നത്? രാത്രി പകലുകളാണ്. തൂങ്ങിക്കിടക്കുന്ന ആ കയറെന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഇതിനെ
കരണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാവ് പകലുകൾ. ഇപ്പൊ രാത്രി കഴിഞ്ഞു നമ്മളുടെ, ഇനി പകലാണ്. ഈ പകലിപ്പോ പെട്ടെന്ന് കഴിയും, അടുത്ത രാത്രി വരും, വീണ്ടും പകൽ വരും. ഇങ്ങനെ മാറി 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 നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നമ്മളെ കാത്തിരിക്കുന്നത് മരണമാണ്. ആ മരണം ഇങ്ങനെ നമ്മളെ ഒഴുങ്ങാൻ കാത്തിരിക്കുന്ന സ്ഥലത്തേക്കാ നമ്മൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ, ദുനിയാവിൽ കിട്ടുന്ന താൽക്കാലിക സുഖങ്ങളാണ് ആ തേൻതുള്ളികൾ എന്ന് പറയുന്നത്. അത് നമ്മളുടെ മുഖത്തേക്ക് അല്ല നാവിലേക്ക് ഇറ്റു വീണപ്പോ അതിന്റെ മധുരത്തിൽ നമ്മൾ എന്ത് മറന്നുപോയി? നമ്മൾ എലികൾ കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരടിലാണ് തൂങ്ങിക്കിടക്കുന്നതെന്ന് മറന്നുപോയി. നമ്മൾ രാവ് പകലുകൾ മാറി മാറി വന്ന് തീർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലാണ് നമ്മൾ ഉള്ളതെന്നുള്ളത് മറന്നുപോയി. അങ്ങനെ മതിമറന്നു പോയിട്ടാണ് നമ്മൾ മരണത്തിലേക്ക് എത്തുക. ആ അങ്ങനെ മരണത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ ഏറ്റവും വലിയ നഷ്ടവാളിയായിരിക്കും. കാരണം അവനൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല, ഒന്നും ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അപ്പോ നമ്മൾക്ക് ആ നിലയിൽ ഉള്ള ഘട്ടത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവായേ പറ്റൂ, അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞേ പറ്റൂ. നമ്മളുടെ വിചാരത്തിൽ എന്താ, നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുക്ക് ഇഷ്ടമാണെന്നാ. ഒരിക്കലും അങ്ങനെ ആവൂലല്ലോ, ഒരിക്കലും അങ്ങനെ ആവൂല. സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഘടന, നമ്മളുടെ സൃഷ്ടിപ്പിന്റെ രീതി അങ്ങനെയല്ല. നന്മയും തിന്മയും ഇടകലർന്ന രീതിയില. അപ്പൊ നമ്മൾക്ക് നന്മയുണ്ടാവും തിന്മയുണ്ടാവും. നമ്മളിൽ നിന്ന് നല്ല ചിന്തകൾ ഉണ്ടാവും, ചീത്ത ചിന്തകൾ ഉണ്ടാവും. നമ്മളിൽ നല്ല പ്രവൃത്തികളുണ്ട്, ചീത്ത പ്രവൃത്തികളുണ്ട്. അപ്പൊ ഇത് വേർതിരിഞ്ഞു പോകണമെങ്കിൽ, നല്ലതിലേക്ക് മാത്രം എത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ നല്ലത് അധികരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അതിനാണ് നമ്മളോട് പറയുന്നത്, ഏത് ഘട്ടത്തിലും നിങ്ങൾ നിങ്ങളുടെ നബിയിലേക്ക് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയ നിങ്ങൾക്ക് പിന്നെ പേടിക്കണ്ട. നന്മയിൽ അധിഷ്ഠിതമായി, നന്മയിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ അത് മതി. ഓരോ സന്ദർഭത്തിലും ഒരു മരണം സംഭവിച്ചാൽ എന്റെ നബി എന്ത് ചെയ്തു, ഇതാണ് ആദ്യം പഠിക്കേണ്ടത്, ആദ്യം അറിയേണ്ടത്. ഒരു ആപത്ത് കേട്ടാൽ എന്റെ നബി എന്ത് ചെയ്തു, ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്റെ നബി എന്ത് ചെയ്തു, സമൂഹത്തിൽ ഒരു പ്രളയമുണ്ടായാൽ എന്റെ നബി എന്ത് ചെയ്തു, സമൂഹത്തിന് ഒരു മാറാ വ്യാധി ഉണ്ടായാൽ എന്റെ നബി എന്ത് ചെയ്തു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നോക്കിയാൽ നമ്മൾ പേടിക്കണ്ട, നമുക്ക് എല്ലാ കാര്യത്തിലും നന്മയിൽ ഉറച്ച് നിന്ന് ജീവിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്കും നിങ്ങൾക്കും ആ നിലയിൽ നന്മയിൽ ഉറച്ച് ജീവിക്കാനും അത് മനസ്സിലാക്കി ജീവിക്കാനും തൗഫീക് തരട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.